ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സോഴ്സ് ഓഫ് ഫ്ലേവേഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എളുപ്പത്തിലൊരു മട്ടൺ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഞാനിവിടെ 1/2 കിലോ മട്ടൺ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റാക്കി അരച്ച് വെച്ചത്. ഗരം മസാലപ്പൊടി, കാശ്മീരി മുളക് പൊടി, അതില്ലെങ്കിൽ സാധാരണ മുളക് പൊടി ആയാലും മതി. ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി. ഗ്രേവിക്ക് വേണ്ടിയിട്ട് 2 മീഡിയം സൈസ് സവാള നേരിയതായിട്ട് അരിഞ്ഞത്, 1 വലിയ തക്കാളി അരിഞ്ഞു വെച്ചത്, ആവശ്യത്തിന് ഉപ്പ്, ഓയില്, ആവശ്യത്തിന് കറിവേപ്പില, 3 പച്ചമുളക്, 2 ബേ ലീഫ്, 2 സ്റ്റിക്ക് സിനമൺ, 4 ഏലയ്ക്ക, 5 ഗ്രാമ്പു. ഇത്രയും സാധനങ്ങളാണ് മട്ടൺ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് മട്ടൺ ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഒരു ബൗളെടുത്തിട്ട് നമ്മുടെ മട്ടൺ അതിലോട്ട് മാറ്റി, അതിലോട്ട് 1 പീസ് കറുവപ്പട്ട, 1 ബേ ലീഫ് 2 കഷ്ണാക്കിടാം, 2 ഏലയ്ക്ക, 3 ഗ്രാമ്പു, പിന്നെ 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ച് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ പീസിലോട്ടും നമ്മുടെ മസാലപ്പൊടിയൊക്കെ നന്നായിട്ട് പിടിച്ചതിന് ശേഷം കുറഞ്ഞത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യണം. ഇതിലെ മസാലകളൊക്കെ നമ്മുടെ മട്ടണിലോട്ട് നന്നായിട്ട് പിടിച്ചു വരാൻ വേണ്ടിയിട്ട്. ഇവിടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് മട്ടണിലോട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു കുക്കർ എടുക്കാം, നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടാക്കാം. അതിലോട്ട് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്കിത് വെളിച്ചെണ്ണയിലാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. ഓയിൽ ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ മട്ടൺ പീസ് എല്ലാം അതിലോട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ മട്ടൺ ഇട്ട സമയത്ത് തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കണം, അല്ലെങ്കിൽ ഹൈ ഫ്ലെയിം ആയതുകൊണ്ട് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നന്നായിട്ട് മട്ടൺ ഒന്ന് ഇളക്കിയെടുക്കാം. കുറഞ്ഞത് 5 to 7 മിനിറ്റ്സ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലോട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ മട്ടൺ വേവാൻ അനുവദിക്കാം. നിങ്ങളുടെ മട്ടണനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ കുക്കിംഗ് ടൈം. ഇത് കുക്കായി വരുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഗ്രേവി തയ്യാറാക്കിയെടുക്കാം. പാൻ വെച്ച് ചൂടാവുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് 1 കഷ്ണം കറുവപ്പട്ട, 2 ഏലയ്ക്ക, 2 ഗ്രാമ്പു, 1 ബേ ലീഫ് 2 മുറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ നേരിയതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 മീഡിയം സൈസ് ഉള്ളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പില, 3 പച്ചമുളക് നടുകെ കീറിയത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കറിയിൽ എരിവ് ഒരുപാട് ആവശ്യമാണെങ്കിൽ അതിനനുസരിച്ചിട്ട് പച്ചമുളക് ആഡ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് വഴട്ടി ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് മാറ്റി പാനിൽ ഡയറക്റ്റായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഡയറക്റ്റായിട്ട് ഇടുന്ന എന്തിനാന്ന് വെച്ചാൽ ഇതൊന്ന് റോസ്റ്റ് ആവുന്ന സമയത്ത് കറിക്ക് നല്ല കളർ കിട്ടും. അതിലോട്ട് 1 ടീസ്പൂൺ പെപ്പർ പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 വലിയ തക്കാളി മുറിച്ച് വെച്ചത് കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്കൊന്ന് മൂടി വെച്ച് കുക്കാക്കിയെടുക്കാം, തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ. ഈ സമയം കൊണ്ട് നമ്മുടെ മട്ടൺ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പോലെ കുക്കായിട്ടുണ്ട്, നല്ല കളർ വന്നിട്ടുണ്ട്. എനിക്കിവിടെ 9 വിസിലെടുത്തു ഇത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾക്ക് ഈ റോസ്റ്റ് ചെയ്ത ഉള്ളിയിലോട്ട് ഈ മട്ടനും ഗ്രേവിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി ചെറിയൊരു തിളവിടുന്ന സമയത്ത് നമ്മുടെ കറിയുടെ ഉപ്പൊന്ന് നോക്കുക. എനിക്കിവിടെ കുറച്ച് ഉപ്പ് കുറവാണ്, ഞാനതുകൊണ്ട് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾക്ക് വേണ്ട പാകത്തിന് ഇത് വരട്ടിയെടുക്കാം. ഞാനിവിടെ പക്ക റോസ്റ്റാണ്, ഗ്രേവി ഒട്ടും ഇല്ലാത്ത രീതിയിലാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നമ്മുടെ
തിക്ക് ആയിട്ടുള്ള മട്ടൺ റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സ് വഴി ഞങ്ങളെ അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും പുതിയ വീഡിയോസായിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ.